ഹായ് ഹലോ ഗുഡ് മോർണിംഗ് ആൻഡ് ചെയർഫുൾ വെൽക്കം ടു ഇർ യു പി എസ് സി സിവിൽ സർവീസ് ആസ്പിറൻസ് ടു ദി ഷോഫ് ഫോട്ടോൺ സിവിൽ സർവീസ് അക്കാദമീസ് ഡെയിലി ന്യൂസ് അനാലിസിസ് ദാറ്റ് ഇസ് ഡി എൻ എ ഓൾവേസ് മേക്ക് എ ടോട്ടൽ എഫർട്ട് ഈവൻ വെൻ ദ ഓഡ്സ് ആർ എഗ്നസ്റ്റു നിങ്ങൾക്ക് നിങ്ങളുടെ പരിശ്രമം ഏറ്റവും നല്ല രീതിയിൽ പുറത്തെടുക്കുക ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ ശ്രമിക്കുക ആത്മവിശ്വാസം കൂട്ടിക്കൊണ്ടേയിരിക്കുക സാഹചര്യങ്ങൾ ചിലപ്പോൾ വിപരീതമായിട്ട് പരിണമിക്കാം എങ്കിൽ പോലും ഏറ്റവും നല്ല ശ്രമം അടുത്ത ശ്രമത്തിലേക്ക് നിങ്ങൾക്ക് കരുതി വെക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ആത്മവിശ്വാസം കൂടിയാണ് എന്നാണ് പ്രത്യേകത അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഓരോ ദിവസവും പുതിയ അറിവുകൾ ഗാദർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം യു പി എസ് സി സിവിൽ സർവീസ് എക്സാം പാസ് ആയിക്കൊണ്ട് നല്ലൊരു സിവിൽ സർവെൻറ് ആകുക എന്നാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അടിപതരാതെ സമയം നഷ്ടപ്പെടുത്താതെ നിങ്ങൾക്ക് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും ദെൻ മാപ്പിംഗ് പോയിന്റിൽ ഫോറിൻ സെക്രട്ടറി ടു വിസിറ്റ് കൊളംബോ സൂൺ എന്ന് പറഞ്ഞൊരു ടൈറ്റിൽ വരുന്നുണ്ട് അപ്പം അവിടെ നമ്മൾ കൊളംബോ ക്യാപിറ്റലായിട്ട് വരുന്ന ശ്രീലങ്ക ശ്രീലങ്കയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ശ്രീലങ്ക മാപ്പിൽ വന്ന് മനസ്സിലാക്കാൻ പോകുന്നു നമുക്കറിയാം മാപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അറ്റ്ലസ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലസിൽ സൗത്ത് ഇന്ത്യയുടെ സൗത്ത് സതേൺ റീജ്യനിൽ നിങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രാജ്യമാണ് ശ്രീലങ്ക എന്ന് പറയുന്നത് ആണ് ക്യാപിറ്റൽ വരുന്നത് അവിടെ പാക് സ്ട്രേറ്റും ഉണ്ട് അതുപോലെ തന്നെ ഗൾഫ് ഓഫ് മാനാറും ഉണ്ട് ഈ ലൊക്കേഷൻസ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക ഇന്ത്യയും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് ഇമ്പോർട്ടൻറ്റ് ലൊക്കേഷൻസ് ആണ് പാക് സ്ട്രേറ്റും അതുപോലെ തന്നെ ഗൾഫ് ഓഫ് മനാറും അതൊന്ന് ഓർത്തിരിക്കുക ഇതാ ന്യൂസിലേക്ക് വരുമ്പോൾ പ്രോപ് ഷോസ് യൂസ് ഓഫ് ടോക്സിക് മെറ്റീരിയൽ ഇൻ ഫയർ ക്രാക്കേഴ്സ് സുപ്രീംകോർട്ട് സുപ്രീംകോർട്ട് നടത്തിയ സുപ്രീം കോർട്ടിന്റെ ഡയറക്ഷനിൽ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ ടോക്സിക് മെറ്റീരിയൽസ് ഫയർ ക്രാക്കേഴ്സിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസവും സുപ്രീംകോടേ ഇതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഒരു കമന്റ് പറയുകയുണ്ടായി അതിനകത്ത് ടോക്സിക് മെറ്റീരിയൽസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതല്ല എന്ന് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് അതിനെ വിമർശിച്ചുകൊണ്ട് സുപ്രീം സുപ്രീംകോടൊരു കമന്റ് ചെയ്യുകയാണിത് ഇന്ന് ഇപ്പോൾ റിപ്പോർട്ടറിന്റെ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ സി ബി ഐ വാസ് ഡയറക്ടർ ടു എക്സാം അലഗേഷൻസ് ഓഫ് വയലേഷൻ ഓഫ് ദ കോർഡ് ബാൻ ഇൻ ടൂറോ വൺ എയ്റ്റ് രണ്ടായിരത്തി പതിനെട്ടില് സി ബി ഐ ഇതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്താനായിട്ട് ഏൽപ്പിക്കപ്പെട്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ബേരിയം പോലുള്ള കണ്ടന്റുകൾ ടോക്സിക് മെറ്റീരിയൽസ് ഇതിൽ ഉണ്ട് എന്ന് അന്വേഷണത്തിൽ പ്രോബില് അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട് കെമിക്കൽ അനാലിസിസ് ഓഫ് ദ സാമ്പിൾസ് ഓഫ് ഫിനിഷ്ഡ് ആൻഡ് സെമി ഫിനിഷ് ഫയർ ക്രാക്കേഴ്സ് ആൻഡ് റോ മെറ്റീരിയൽസ് ടേക്കൺ ഫ്രോം ദ മാനുഫാക്ചേഴ്സ് ഷോർട്ട് ബേരിയും കണ്ടന്റ് ഇതിനകത്തുള്ള ശ്രദ്ധിക്കേണ്ട വസ്തു എന്ന് പറയുന്നത് ഉപയോഗിച്ചതിനു ശേഷമുള്ള ഫിനിഷ്ഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ സെമി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഫയർ ക്രാക്കേഴ്സ് ഉപയോഗിച്ചതിന് എന്നല്ല ഫിനിഷ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിൽ എത്തുന്നതിന് മുമ്പുള്ള ഫയർ ക്രാക്കേഴ്സ് അത് സെമി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഫിനിഷ്ഡ് ആയിട്ടുള്ളതും പരിശോധിക്കുമ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിലും എന്തുണ്ട് ബേരിയും കണ്ടന്റ് കാര്യമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു കെമിക്കൽ അനാലിസിസിലൂടെ മനസ്സിലാക്കഴിഞ്ഞിട്ടുണ്ട് ഫയർ ക്രാക്കർ കവേഴ്സ് ഡിഡ് നോട്ട് ഷോ ദ മാനുഫാക്ചർ ഓർ എക്സ്പയറി ഡേറ്റ്സ് ഇതും ഒരു സീരിയസ് ആയിട്ടുള്ള പ്രശ്നമാണ് ഫയർ ക്രാക്കേഴ്സിൽ പോലുള്ള ടോക്സിക് ആയിട്ടുള്ള കണ്ടന്റുകൾ ഉണ്ട് എന്നത് മാത്രമല്ല ഫയർ ക്രാക്കേഴ്സിൽ അവര് ആരാണ് മാനുഫാക്ചർ ചെയ്യുന്നത് എന്നാണ് ഇത് ഇതിന്റെ എക്സ്പയറി ഡേറ്റ് എന്ന് ഇത്തരം കാര്യങ്ങളും സൂചിപ്പിക്കുന്നില്ല സത്യത്തിൽ മാർക്കറ്റിൽ ഒരു പ്രോഡക്റ്റ് വരുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങളൊന്നും തന്നെ പാലിക്കുന്നില്ല നോംസ് കൃത്യമായിട്ടൊന്നും ഇതിനകത്ത് സൂചിപ്പിച്ചിട്ടില്ല എന്നും ഈ റിപ്പോർട്ടിലുണ്ട് എവറി ഡേ ദർസ് എ സെലിബ്രേഷൻ ബട്ട് യു ഷുഡ് ഓൾസോ ബി മൈൻഡ് ഫുൾ ഓഫ് ദ പീപ്പിൾ ലിവിങ് അറൗണ്ട് യു എന്ന് ഈ രീതിയിൽ സുപ്രീം ഒരു കമന്റ് പറയുമ്പോൾ പറയുമ്പോഴതിനത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓരോ ദിവസവും ഇത്തരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ പടക്കം പൊടിച്ചും കൂത്തിരി കത്തിച്ചുള്ള ആഘോഷങ്ങളൊക്കെ നടത്തുമ്പോൾ ബി മൈൻഡ്ഫുൾ ഓഫ് ദി പീപ്പിൾ ലിവിങ് അറൗണ്ട് യു ചുറ്റുമുള്ള ആളുകളെ പറ്റി കൂടി നോയിസ് ഉണ്ട് അത് റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉണ്ട് ന്യൂറോടോക്സിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വരാം അത്തരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള കൺസേൺസ് ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് ഫയർ ക്രാക്കേഴ്സിന്റെ സീവിയർ ആയിട്ടുള്ള യൂസ് കൊണ്ട് അല്ലെങ്കിൽ അത് ഇൻഹെയിൽ ചെയ്തും ചെയ്യുന്നതുകൊണ്ട് എന്നത് നമുക്ക് നമ്മൾ ഓർത്തിരിക്കേണ്ട വസ്തുതയാണ് ദ കേസ് ഗെയിൻഡ് സിഗ്നിഫിക്കൻസ് വിത്ത് ദ ഓൺസെറ്റ് ഓഫ് ദ വെഡിങ് സീസൺ ആൻഡ് ഫെസ്റ്റിവൽസ് ലൈക്ക് ദശ്രാ ആൻഡ് ദീപാവലി ദശ്രാ ദീപാവലി സീസൺ വരികയാണ് അപ്പോൾ ഇതുകൊണ്ട് തന്നെ സുപ്രീം കോർട്ടില് സുപ്രീം കോർട്ട് ഇത്തരത്തിലൊരു കമൻറ്റ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഉള്ള ഒരു കൺസേൺ ആണ് ഇപ്പോൾ സുപ്രീം കോർട്ട് ഇത് കാര്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത് ഈ ഒരു ദശ്രാ ദീപാവലി സീസൺ വരുമ്പോൾ സീരിയസ് ആയിട്ടുള്ള ഒരു റിപുട്ടേഷൻസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൂടിയാണ് വൈ ഷുഡ് ഇൻ കണ്ടംപ്റ്റ് ആക്ഷൻ ബി രേഖൻ ഏകനസ് മേക്കേഴ്സ് ആക്സ് കോർട്ട് കോർട്ട് ഇത് കൃത്യമായിട്ട് ചോദിക്കുന്നത് എന്തുകൊണ്ട് കൃത്യമായിട്ട് നടപടികൾ സ്വീകരിക്കുന്നില്ല അത് റെസ്പോൺസിബിൾ ആയിട്ടുള്ള അതോറിറ്റീസ് നടപടികൾ സ്വീകരിച്ചാൽ മതിയാകൂ എന്ന് സുപ്രീം കോടതി കൃത്യമായിട്ട് പറയുകയും ചെയ്യണം ട്വന്റി ഫോർ ലാക്ക് പ്രീ പ്രൈമറി സ്റ്റുഡൻസ് ടു ഗെറ്റ് മീൽസ് പ്രീ പ്രൈമറി സ്റ്റുഡൻസിന് ഇതുവരെ മിഡ് ഡേ മീൽ എന്ന് പറയുന്ന സ്കീമിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മീൽ ലഭിച്ചിരുന്നില്ല ഇനി മിഡ് ഡേ മീൽ സ്കീമില് ട്വന്റി ഫോർ ഇരുപത്തിയാല് ലക്ഷത്തോളം വരുന്ന രാജ്യത്തെ പ്രീ പ്രൈമറി സ്റ്റുഡൻസിന് കൂടി മിഡ് ഡേ മീൽ ലഭിക്കുന്നു എന്നാണ് പ്രത്യേകത മിഡ് ഡേ മീൽ സ്കീം ഈസ് നൗ പി എം പോഷൻ പ്രീ പ്രൈമറി ചിൽഡ്രൻ വിൽ ബി കവാർഡ് ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത് പ്രീ പ്രൈമറി ചിൽഡ്രൻ അവരെ കൂടി ഈ സ്കീമിൽ മിഡ് ഡേ മീൽ സ്കീമിൽ ഉൾപ്പെടുത്തുന്നു എന്നാണ് പ്രത്യേകത ദൻ ആ സ്കീമിന്റെ പേര് പി എം പോഷൻ എന്നുകൂടി മാറ്റിയിട്ടുണ്ട് പി എം പോഷൻ എന്ന് കേൾക്കുമ്പോൾ മിഡ് ഡേ മീൽ സ്കീമാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക അണ്ടർ പി എം പോഷൻ ശക്തി നിർമ്മാർ പി എം പോഷൻ സ്കീം പി എം പോഷൻ ശക്തി നിർമാൺ എന്ന ഒരു ലെങ് നെയിമ് കൂടി ഇതിന് ഇതിന് ഉണ്ട് എന്നാരും ഓർക്കുക പി എം പോഷൻ എന്ന് ചുരുക്കി പറയുമ്പോഴും ട്വന്റി ഫോർ ലാക്ക് മോർ ചിൽഡ്രൻ ഇൻ പ്രീമറി പ്രീ പ്രൈമറി ക്ലാസ്സസ് കറന്റ് കവേർഡ് അണ്ടർ ദ ഐ സി ഡി എസ് വിൽ ഓൾസോ ബി ബ്രോട്ടീൻ സോ ഐസിഡിഎസ് സ്കീമുകൾ പ്രകാരം ഇരുപത്തിനാല് ലക്ഷത്തോളം പ്രീ പ്രൈമറി സ്റ്റുഡൻസ് രാജ്യത്ത് ഉണ്ടെന്നാണ് ഏകദേശം കണക്ക് ലാസ്റ്റ് ഇയർ ദ ഗവൺമെന്റ് ഹാഡ് ഓപ്പൺ പ്രീ സ്കൂൾസ് കോൾഡ് ബാൽവാദികാസ് ബാൽവാഡികാസ് അറ്റാച്ച് ടു അംഗൻവാഡിസ് അംഗൻവാടി അംഗൻവാടികളിലോട് ചേർന്ന് ബാലവാടികളും ബാലവാടികാസ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു രാജ്യത്ത് അത് പ്രീ പ്രൈമറി ക്ലാസ്സിനു വേണ്ടിയാണ് ഇവിടെ ഓപ്പൺ ചെയ്തത് ഇരുപത്തിനാല് ലക്ഷത്തോളം കുട്ടികളുണ്ട് ആ കണക്ക് നിങ്ങളൊന്ന് മനസ്സിൽ സൂക്ഷിക്കാം PM portion has been launched for an initial period of 5 years ഇയേഴ്സ് ടു സീറോ ടു മുതൽ 2026 വർഷത്തെ 26 വർഷം വരെയുള്ള അഞ്ചു വർഷ കാലയളവ് ആ ഒരു അഞ്ച് വർഷ കാലയളവിലേക്ക് വേണ്ടിയാണ് ഇപ്പം ലോഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നീട് അത് എക്സ്റ്റെൻഡ് ചെയ്യപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പി എം പോഷൻ സ്കീം പ്രീ പ്രൈമറി സ്റ്റുഡൻസിന് വേണ്ടി ഒരു അഞ്ച് വർഷത്തെ കാലത്തിലേക്ക് വേണ്ടി നമ്മൾ ഇനീഷ്യലി നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ദ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഈ പ്രീ പ്രൈമറി പ്രീ പ്രൈമറി സ്റ്റുഡൻസിനെ സംബന്ധിച്ചൊരു ഒരു കമന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ദ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഹാസ് ഓൾസോ റെക്കമെൻഡ് ദാറ്റ് എഡ്യൂക്കേഷൻ ഷുഡ് ബി ഫോർമലൈസ് പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ ഫോർമലൈസ് ചെയ്യണം എന്ന് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വായിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പോയിന്റ് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകും പ്രീ സ്കൂൾ എഡ്യൂക്കേഷന് ഒരു ഫോക്കസ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പ്രത്യേകത അത് ഫോർമലൈസ് ചെയ്യണം എന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു സോ അത്ര മെൻഷനിങ് വന്ന സ്ഥിതിക്ക് പി എം പോഷൻ എന്ന് പറയുന്ന സ്കീമിനോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കീമായിട്ട് മാറാൻ മാറുന്നു എന്നാണ് പ്രത്യേകത ദെൻ വൈൽ ദ എനി പി നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഓൾസോ പ്രൊപ്പോസ് ബ്രേക്ക്ഫാസ്റ്റ് ഇൻ സ്കൂൾസ് ദ ഗവൺമെന്റ് ഹാസ് നോട്ട് ടേക്കൻ എനി ഡിസിഷൻ ഓൺ ദ പക്ഷേ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വേറെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഡ് ഡേ മീൽ സ്കീം എന്ന് പറയുമ്പോൾ അതിനകത്ത് പോഷൻ അഭിയാൻ എന്ന് ഇനി പേര് പറയുന്ന മിഡ് ഡേ മീൽ സ്കീം എന്ന് പറയുമ്പോൾ അതിനകത്ത് ലഞ്ച് സ്കീമാണ് യഥാർത്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ദെൻ കമ്മിങ് ടു ദ പോയിന്റ് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കൂടി ഉൾപ്പെടുത്തണമെന്ന് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി സൂചിപ്പിച്ചിരുന്നു മെൻഷൻ ചെയ്തിരുന്നു പക്ഷെ അതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് ഇതുവരെ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല സോ അതും വരുമോ ഇല്ലയോ നമുക്ക് ഇനി ഇനി വരുന്ന ദിവസങ്ങളിൽ കണ്ടറിയാം ഹൈ ലെവൽസ് ഓഫ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് അണ്ടർ ന്യൂട്രീഷൻ കണ്ടിന്യൂ ടു പ്ലേഗ് ഇന്ത്യ യൂണിസെഫ് ഓഫിഷ്യൽ മെറ്റേണൽ അണ്ടർ ന്യൂട്രിഷൻ അതുപോലെ ചൈൽഡ് അണ്ടർ ന്യൂട്രീഷൻ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചാണ് സൂചിപ്പിച്ചിട്ടുള്ളത് അത് ഇപ്പോഴും ഇന്ത്യയിലെ ഒരു സീരിയസ് ആയിട്ടുള്ള കൺസേണ് ഇത് ഹൈ ലെവലിൽ തന്നെ നിലനിൽക്കുന്ന ഈ പ്രശ്നം അണ്ടർ ന്യൂട്രിഷൻ ശരിയായ വിധത്തിലുള്ള പോർഷൻ ലഭിക്കാത്ത അവസ്ഥ അത് മെറ്റേണൽ അണ്ടർ ന്യൂട്രീഷൻ ഇവിടെ നിലക്കുന്നത് ചൈൽഡ് അണ്ടർ ന്യൂട്ടി ന്യൂട്രീഷൻ നിലനിൽക്കുന്നത് യൂണിസെഫിന്റെ ഓഫീഷ്യലാണ് സൂചിപ്പിച്ചിരിക്കുന്നത് കോവിഡ് നയൻറ്റീൻ ഈസ് ഇന്ററാക്റ്റിംഗ് വിത്ത് ദ അണ്ടർ ന്യൂട്രീഷൻ ആൻഡ് എക്സർബേറ്റിംഗ് ന്യൂട്രീഷണൽ ഇൻസെക്യൂരിറ്റി സെയിസ് അർജന്റേ വാക്ട് ഹു ഈസ് ദ ഹെഡ് ഓഫ് ന്യൂട്രീഷൻ യൂണിസെഫ് ഇന്ത്യ യൂണിസെഫ് ഇന്ത്യയുടെ ന്യൂട്രീഷൻ ഹെഡ് ആയിട്ടുള്ള അർജന്റേ വാക്ട് അർജന്റേ വാക്ട് പറയുന്നത് കോവിഡ് നയൻറ്റീൻ പ്രശ്നം സീരിയസ് ആയിട്ടുള്ള ഒരു ന്യൂട്രീഷണൽ ഇൻസെക്യൂരിറ്റി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് മെറ്റേണൽ അണ്ടർ ന്യൂട്രീഷനും ചൈൽഡ് അണ്ടർ ന്യൂട്രീഷനും അത് അത് ബാധിച്ചിട്ടുണ്ട് അത് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് ഇമ്പാക്ട് ഓൺ ദ ഗെയിംസ് ഇന്ത്യ ഹാസ് മെയ്ഡ് ഇൻ ഇക്കോണമിക് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻ റീസെന്റ് ഡിക്കറ്റ് കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് വർഷത്തെ കണക്കെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാൻ കഴിയും ഇക്കോണമിക് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റിൽ അതിൽ ഇന്ത്യ വളരെയധികം മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ് പ്രത്യേകത അപ്പം ഇക്കോണമിക് ഡെവലപ്മെന്റ് ഓൾസോ ഹ്യൂമൻ ഡെവലപ്മെന്റ് രണ്ടും കൊ കൊറോളറെ ആയിട്ടാണ് നമ്മൾ പലപ്പോഴും പറയാറ് എങ്കിപ്പോൾ ഇക്കോണമിക് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ചുകൂടി ന്യൂട്രീഷൻ പോലുള്ള ഫുഡ് സെക്യൂരിറ്റി പോലുള്ള കാര്യങ്ങൾ വൈഡ് പേർസ്പെക്റ്റീവില് നമ്മൾ ചിന്തിക്കാറുണ്ട് ഹ്യൂമൻ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ അതിൽ മൂന്ന് പില്ലറാണ് നമ്മൾ പ്രധാനമായിട്ടും എഡ്യൂക്കേഷൻ ഹെൽത്ത് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് കോമ്പോണന്റ് ആണ് വരുന്നത് പക്ഷേ ഇത് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പറയുമ്പോഴും ആർ കൊറോളറി ഓക്കെ ദെൻ ഇന്ത്യ ഇതിനെ സംബന്ധിച്ച് ഹ്യൂമൻ ഇക്കോണമി അസ്വല്ല ഹ്യൂമൻ ഡെവലപ്മെന്റിൽ ഇന്ത്യ കാര്യമായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ് പ്രത്യേകത പക്ഷേ ഇതിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലാണ് ഈ ഒരു മെറ്റേണൽ അണ്ടർ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ചൈൽഡ് അണ്ടർ ന്യൂട്ടി അണ്ടർ ന്യൂട്രീഷൻ പ്രശ്നം വന്നിട്ടുള്ളത് എന്നാണ് ഇവിടെ യുനിസെഫ് സൂചിപ്പിക്കുന്നത് ഇറ്റ് ആസ് ട്രാൻസിഷൻ ഫ്രോം ബീങ് എ ഫുഡ് ഡെഫിസിറ്റ് നേഷൻ ടു എ സെൽഫ് സഫിഷ്യൻ ഫുഡ് പ്രൊഡ്യൂസിങ് കൺട്രി ഇൻ ദ ലാസ്റ്റ് തേർട്ടി ഇയേഴ്സ് ഇതാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ മുപ്പത് വർഷത്തിൽ വലിയ ചേഞ്ച് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എന്താണ് വലിയ ചേഞ്ച് എന്ന് പറയുന്നത് മുപ്പത് വർഷത്തിനുള്ളിൽ നമ്മൾ ഫുഡ് ഡെഫിസിറ്റ് നേഷനിൽ നിന്ന് ഒരു സെൽഫ് സഫീഷ്യൻറ്റ് ഫുഡ് പ്രൊഡ്യൂസിങ് കൺട്രി ആയിട്ട് നമ്മൾ കൊണ്ടുപോ മാറിയിട്ടുണ്ട് എന്നാണ് പ്രത്യേകത ലാസ്റ്റ് മുപ്പത് വർഷത്തെ ഒരു കണക്കാണ് നമ്മൾ പറയുന്നത് അതുകൊണ്ട് ഫുഡ് ഇൻസെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ അവിടെ കുറെ അധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ എന്തായാലും ന്യൂട്രീഷൻ ഇൻസെക്യൂരിറ്റി ഇപ്പോഴും ഒരു സീരിയസ് ആയിട്ടുള്ള കൺസിൻ തന്നെയാണ് കോംപ്രൻസി നാഷണൽ ന്യൂട്രീഷൻ സർവേ സി എൻ എസ് അതുപോലെ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ ഫോർ എൻ എഫ് എച്ച് എസ്

ഇത് സെപ്പറേറ്റ് ആണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ജസ്റ്റ് കണക്ക് പോലെ പക്ഷെ എന്താണ് മെനി ഓഫ് ദീസ് ചിൽഡ്രൻ സഫർ ഫ്രം മൾട്ടിപ്പിൾ ആന്ത്രോപയോമെട്രിക് ഡെഫസിറ്റ് ഈ മൂന്ന് ഒരുമിച്ച് വരുന്ന സാഹചര്യങ്ങളും ഉണ്ട് ആന്ത്രോപയമെട്രിക് ഡെഫസിറ്റുകൾ എന്ന് പറയുന്ന ഈ മൂന്ന് ഒരുമിച്ച് വരുന്ന വരുന്നൊരു സാഹചര്യം ഒരു ഇത് മൂന്ന് ഇഷ്യൂസും വേസ്റ്റിങ് സ്റ്റണ്ടിങ് അണ്ടർ വെയിറ്റ് അതുകൊണ്ട് അതുമൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇത്തരത്തിൽ മൂന്ന് ഒരുമിച്ച് വരുന്നത് കുട്ടികളുടെ എണ്ണവും കൂടുതലാണ് എന്നാണ് പ്രത്യേകത സൊ അതിലൊക്കെ നമുക്ക് ഇനി ഇമ്പ്രൂവ് ചെയ്യാണ്ട് നല്ല സിവിൽ സർവെൻസ് വരുമ്പോൾ അത്തരം പ്രശ്നങ്ങൾ മാറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യ ഓസ്ട്രേലിയ സൈൻ ടൈംസ് ഓഫ് റഫറൻസ് ഫോർ നേവി ടു നേവി ടോക്സ് നേവി ടു നേവി ടോക്സിന് വേണ്ടി ഇന്ത്യയും ഓസ്ട്രേലിയയും ടൈംസ് ഓഫ് റഫറൻസ് സൈൻ ചെയ്യുകയാണ് ഇന്ത്യൻ ആൻഡ് ദ റോയൽ ഓസ്ട്രേലിയൻ നേവി ഓൺ വെനേഴ്സ് ഡേ സൈൻ ഡേ ടൈംസ് ഓഫ് റഫറൻസ് ഫോർ ദ കണ്ടക്ട് ഓഫ് നേവി ടു നേവി ടോക്സ് ബിറ്റ്വീൻ ടു കൺട്രീസ് ഈ രണ്ട് രാജ്യങ്ങളിൽ തമ്മിൽ ടേംസ് ഓഫ് റഫറൻസ് കൊണ്ടുവന്നിരിക്കുന്നു എന്തിനു വേണ്ടിയാണ് നേവി ടു നേവി ടോക്സ് രണ്ട് രാജ്യങ്ങൾ തമ്മിൽ നടത്താനായിട്ട് സോ ഇന്ത്യൻ റോയൽ ഇന്ത്യൻ നേവി അതുപോലെ തന്നെ റോയൽ ഓസ്ട്രേലിയൻ നേവി ഈ രണ്ട് നേവിയും കുറച്ച് കാലങ്ങളായിട്ട് നല്ല സഹകരണത്തോടെയാണ് എക്സസൈസുകളും നടത്തിയിട്ടുള്ളത് മലബാർ പോലുള്ള എക്സസൈസുകളിൽ റോയൽ ഓസ്ട്രേലിയൻ നേവി ഇൻവോൾഡ് ആണ് മാത്രമല്ല നമുക്കറിയാം ക്വാഡ് പോലുള്ള ഗ്രൂപ്പിംഗിൽ ഇൻവോൾവ് ആണ് ഓസ്ട്രേലിയ ഇന്ത്യയും ഓസ്ട്രേലിയ തമ്മിൽ നല്ല രീതിയിൽ ബന്ധം ഉയർന്നു വരുന്നുണ്ട് പ്രത്യേകിച്ച് ചൈനയെ പ്രതിരോധിക്കാൻ എന്നുള്ള രീതിയിൽ ഗ്ലോബലി അങ്ങനെ ഒരു വ്യൂ പോയിന്റും കാണും കാണുന്നുണ്ട് ജോയിന്റ് ഗൈഡൻസ് ഡോക്യുമെന്റ് സെറ്റ്സ്

ഇന്ത്യ പസഫിക് റീജിയന്റെ സ്റ്റെബിലിറ്റി പ്രോസ്പെരിറ്റി ഈ കാര്യങ്ങളിലെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വിധത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് ആണ് ജോയിന്റ് ഗൈഡൻസ് ഡോക്യുമെന്റ് കൊണ്ടുവന്നിട്ടുള്ളത് ജീൻ സ്റ്റഡി ഷോസ് ഹൗ ടു ഗെറ്റ് മോർ ഔട്ട് ഓഫ് സ്വർഗം വിത്തൌട്ട് എഫക്ടിംഗ് നാച്ചുറൽ റിസോഴ്സസ് ജീൻ സ്റ്റഡി പുതുതായിട്ട് വന്നതനുസരിച്ച് സ്വർഗം എന്ന് പറയുന്ന അല്ലെങ്കിൽ ജോവർ എന്ന് നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രോപ്പാണ് എങ്ങനെയാണ് എങ്ങനെയാണ് കൂടുതൽ ചേഞ്ച് സ്വർഗത്തിൽ കൊണ്ടുവരാൻ പറ്റുക അതെങ്ങനെയാണ് എഫക്റ്റീവായിട്ട് അത് നാച്ചുറൽ റിസോഴ്സസിനെ അഫക്റ്റ് ചെയ്യാൻ പറ്റാ അഫക്റ്റ് ചെയ്യാത്ത വിധത്തിൽ എങ്ങനെ മാറ്റം കൊണ്ടുവരാ എന്നാണ് ഇവിടെ ഒരു പുതിയ റിപ്പോർട്ട് വന്നിരിക്കുന്നത് സ്വർഗം വെറൈറ്റി ഇന്ത്യയിൽ അത് ജോവർ എന്നാണ് അറിയപ്പെടുന്നത് വെറൈറ്റി ജോവർ ഈസ് വൺ ഓഫ് ഇന്ത്യസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫുഡ് ആൻഡ് ഫോർഡർ ക്രോപ്സ് ഫുഡിനും അതുപോലെ പൗഡറും എന്നാണ് സ്വർഗത്തിന്റെ ഒരു പ്രത്യേകത ജീൻസ് ദാറ്റ് ക്യാൻ ഇൻക്രീസ് ദ ഗ്രെയിൻ സൈസ് ഓഫ് സ്വർഗം ഗ്രെയിൻ സൈസിൽ ചേഞ്ച് വരുത്തിക്കൊണ്ടാണ് ബെറ്റർ ക്വാളിറ്റി ആയിട്ടുള്ള ജോവർ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് വെർസിറ്റൈൽ ഗ്രെയിൻ ക്രോപ്പ് യൂസ്ഡ് ഫോർ ഹ്യൂമൻ കൺസംഷൻ പൗഡർ ആൻഡ് ബയോ എനർജി ജനറേഷൻ സോ സ്വർഗം എന്ന് പറയുന്ന ഒരു വെർസറ്റൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ജോവർ എന്ന് പറയുന്ന ഒരു വെർസറ്റൈൽ ആയിട്ടുള്ള ഒരു ക്രോപ്പാണ് അത് ഹ്യൂമൻ കൺസംഷൻ ഉപയോഗിക്കാറുണ്ട് ഫോർഡർ ഉപയോഗിക്കാറുണ്ട് ബയോ എനർജി ജനറേഷൻ ഉപയോഗിക്കുക ഓർത്തിരിക്കുക ബയോ എനർജി ജനറേഷൻ വേണ്ടി സ്വർഗം ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ ജോവർ ഉപയോഗിക്കുന്നുണ്ട് ക്വസ്റ്റിനിൽ നിങ്ങൾക്ക് എൻവയൺമെന്റ് പാർട്ടിലൊക്കെ പ്രതീക്ഷിക്കാവുന്ന ഒരു പോയിന്റാണ് സ്വർഗം പ്ലാന്റ്സ് സ്വർഗം പ്ലാന്റ്സ് അല്ലെങ്കിൽ ജോവർ ദീസ് ആർ വെരി ഹാഡി ആൻഡ് ക്യാൻ വിറ്റ്സ്റ്റാൻഡ് ഹൈ ടെംപറേച്ചർ ആൻഡ് ഡ്രോട്ട് കണ്ടീഷൻസ് ഹൈ ടെമ്പറേച്ചറിലും ഡ്രോട്ട് കണ്ടീഷൻസിലും വിത്ത് വിത്ത് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ജോർ പ്ലാന്റ് വെരി ഹാർഡി ആയിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ക്രോപ്പാണ് അതും ഓർത്തിരിക്കുക സോ ഇത്തരം പോയിന്റ്സ് നിങ്ങൾ ഓർത്തിരിക്കുക ഇതിന് ആയിട്ട് നിങ്ങൾ ഇന്ത്യൻ വേണം ഈ പോർഷനിൽ ഇതിൻ്റെ ടെമ്പറേച്ചേഴ്സ് എത്രയാണ് വേണ്ടത് സോയിൽ ഏതാണ് വേണ്ടത് റെയിൻഫാൾ എത്രയാണ് വേണ്ടത് ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പഠിക്കണം ഇപ്പോൾ റീസെൻ്റ്ലി ഇത്തരം സ്റ്റാറ്റ് കാര്യങ്ങൾ കൂടി പിക്ക് ചെയ്ത് യു പി എസ് സി ചോദിക്കുന്നുണ്ട് ദെൻ ഹിന്ദു എഡിറ്റോറിയലിൽ വരുമ്പോൾ എ സ്കീം ബിഫോർ ഈഡ്സ് ടൈം ഓൺ ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ എന്ന് പറയുമ്പോൾ അതിനകത്തൊരു ഫോർട്ടീൻ നമ്പേഴ്സ് ഫോർട്ടീൻ ഡിജിറ്റ് യൂണിക് ഐ ഡി പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അതുപോലെ തന്നെ ഹെൽത്ത് ഹിസ്റ്ററി ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡാറ്റാ എല്ലാം ഡോക്ടറെ കാണുന്ന മുതൽ ഫാർമസിയിൽ എത്തുന്ന മുതൽ എത്തുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആക്കുന്ന വിധത്തിൽ ഡിജിറ്റൈസ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട് സോ ഇവിടെ ആ സ്കീം വരുന്നതിന് തൊട്ടു മുമ്പ് നമ്മൾക്ക് എന്ത് മാറ്റം കൂടി കൊണ്ടുവരണം ഈ ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ നീഡ്സ് ടു ഗെറ്റ് ഓൾ ദ ഫണ്ടമെന്റൽസ് ഓഫ് ദ ഇക്കോ സിസ്റ്റം റൈറ്റ് ഇപ്പോൾ ഡിജിറ്റൽ ഹെൽത്ത് സിസ്റ്റം വരുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മൾ ഹെൽത്ത് ഇക്കോ സിസ്റ്റത്തിലും ഫണ്ടമെന്റൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്ന രീതിയിൽ ഈ ആട്ടുകൾ പോകുന്നു ദർ ആർ ടു ഫ്യൂ ഹോസ്പിറ്റൽസ് വിത്ത് ട്രെയിൻഡ് സ്റ്റാഫ് ടു കാറ്റർ ടു ഓൾ ഇന്ത്യൻസ് ഇപ്പൊ കോവിഡ് നയൻറ്റീൻ പാൻഡമിക്കിന്റെ ഒരു സാഹചര്യം മാത്രം വന്നപ്പോൾ നമുക്കറിയാം നമ്പർ ഓഫ് പേർഷ്യൻസ് നമ്പർ ഓഫ് കേസസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അത്തരം കേസുകൾ ഡീൽ ചെയ്യാൻ വേണ്ടി അത്ര സാഹചര്യങ്ങൾ ഡീൽ ചെയ്യാൻ വേണ്ടി അത്രയും ആവശ്യമായിട്ടുള്ള സ്റ്റാ ട്രെയിൻഡ് സ്റ്റാഫ് ഇവിടെ ഇല്ല അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ട്രെയിൻഡ് സ്റ്റാഫോട് കൂടിയ ഹോസ്പിറ്റൽസിൻ്റെ എണ്ണം കുറവുണ്ട് പലരും റോഡിലിരുന്ന് വരെ റോഡിലിരുന്നവരെ ചികിത്സ അന്വേഷിക്കേണ്ട സാഹചര്യം അത്തരം ബർഡ് നമ്പർ ഓഫ് ബർഡ്സ് ഇല്ലാത്തൊരു സാഹചര്യം ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഇതിനെ കൂടി നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ട സമയം കൂടിയാണ് ബട്ട് എക്സ്പാൻഡിങ് ദ ഹെൽത്ത് കെയർ സിസ്റ്റം വിൽ നോട്ട് ബി ഈസി പക്ഷേ നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റം എക്സ്പാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയും കൂടെ എളുപ്പമുള്ള കാര്യമല്ല ഇന്ത്യ ഫെഡറൽ സ്ട്രക്ചർ ദ സൈസ് ഓഫ് ഇറ്റ്സ് പോപ്പുലേഷൻ ആൻഡ് എ ലാർജ് റൂറൽ വൺ അതായത് കോസ്റ്റ് ഓഫ് റിസർച്ചിങ് ഫൈൻഡിങ് ആൻഡ് ബയിങ് അപ്രോപ്രിയേറ്റ് ട്രാക്സ് ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഒത്തിരിയധികം പ്രശ്നങ്ങളാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഫെഡറൽ സ്ട്രക്ചർ അതിൽ തന്നെ ഇന്ത്യയുടെ സൈസ് ഓഫ് പോപ്പുലേഷൻ ഇന്ത്യയുടെ സൈസ് ഓഫ് പോപ്പുലേഷൻ എന്ന് പറയുന്നത് ബിഗ് സൈസ് ഓഫ് പോപ്പുലേഷൻ ആണുള്ളത് ലാർജ് റൂറൽ പോപ്പുലേഷൻ തന്നെ നമുക്കുണ്ട് കോസ്റ്റ് ഓഫ് റിസർച്ചിങ് ഇന്ത്യൻ കോസ്റ്റ് ഓഫ് റിസർച്ചിങ്ങിന്റെ കാര്യത്തിൽ അതുപോലെ ഫൈൻഡിങ് ആൻഡ് ബൈ അപ്രോപ്രിയേറ്റ് ഡ്രഗ്സ് ആൻഡ് ട്രീറ്റ്മെന്റ് ഇതും പ്രശ്നമാണ് സിസ്റ്റംസ് ഓഫ് മെഡിസിൻ ദ വെരി ചലഞ്ചിങ് നേച്ചർ ഹെൽത്ത് ഇറ്റ്സെൽഫ് മീൻസ് ദാറ്റ് ദ ഇഷ്യൂസ് ആർ മനുഫൾ ഇത്തരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള കൺസേൺസ് തന്നെ ഇവിടെ നിലനിൽക്കുന്നത് ആ ഇഷ്യൂസിനെ ഒന്ന് അഡ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈസി ആയിട്ട് നമുക്ക് നമുക്ക് ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിലേക്ക് അത് ഉദ്ദേശിക്കുന്ന ഒരു എഫക്റ്റീവ്നെസ് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് ടെക്നോക്രാറ്റിക് ഷീൻ ഓഫ് എ ഡിജിറ്റൽ ഹെൽത്ത് ഐ ഡി ഹൈഡ്സ് എ മമോ സ്റ്റോർ ഓഫ് പേഴ്സണൽ ഡാറ്റ നമുക്കറിയാം ഓരോ വ്യക്തിയെ സംബന്ധിച്ചിട്ടുള്ള ഹെൽത്ത് ഡാറ്റ ഒരു ഒരു ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഇതിൽ സ്റ്റോർ ചെയ്യാനുള്ള സാധ്യതയുണ്ട് വിച്ച് ഇൻ ദ ആബ്സൻസ് ഓഫ് എ പ്രൈവസി ലോ ആൻഡ് ലിറ്റിൽ പബ്ലിക് അവയർനെസ് ആൻഡ് കൺട്രോൾ ഓവർ ദിയർ ഡാറ്റ കുഡ് ബി ഓപ്പൺ ടു മിസ് ശരിയായ വിധത്തിലുള്ള ലോ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ആളുകളെ സംബന്ധിച്ച് ഒരു പബ്ലിക് അവേർനസ് ശരിയായ വിധത്തിലില്ലെങ്കിൽ എന്ത് സംഭവിക്കുക ഇത് മിസ് യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം വെച്ചാൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഇത്തരം ഡാറ്റ ഏറ്റവും കൂടുതൽ കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആരായിരിക്കും ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെ ആയിരിക്കും സോ ഇൻഷുറൻസ് കമ്പനീസിൻ്റെ രണ്ട് ടൈപ്പ് ഓഫ് ആളുകളെ ടാർഗറ്റ് ചെയ്യാനുള്ള ഒന്ന് വളരെ പുവർ കമ്മ്യൂണിറ്റിയിൽ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ ഒന്ന് റിച്ച് ആയിട്ടുള്ള ആളുകളെ ആയിരിക്കും അവർ ടാർഗറ്റ് ചെയ്യുന്നത് ഡാറ്റ മൈനിങ് ക്യാൻ പ്രയോറിറ്റൈസ് സെറ്റ് ആ റിച്ച് ഡെമോഗ്രാഫിക്സ് അത് നമുക്കറിയാം റിച്ച് ഡെമോഗ്രാഫിക്സിന് കൂടുതൽ ആവശ്യമുള്ള ഒരു റിച്ച് ഡെമോഗ്രാഫി ഫോളോ ചെയ്യുന്ന തരത്തിലുള്ള ഇൻഷുറൻസ് മെത്തേഡുകൾ കൊണ്ടുവരിക അതുപോലെ കൺസ്ട്രക്ട് റിസ്ക് പ്രൊഫൈൽസ് ഫോർ പീപ്പിൾ ആൻഡ് മേക്ക് ആക്സസ് ടു അഫോർഡബിൾ ഇൻഷുറൻസ് ഡിഫിക്കൽസ് അഫോർഡബിൾ ആയിട്ടുള്ള ഇൻഷുറൻസ് കൊണ്ട് ഫോളോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാർജിനൈസായ ആളുകളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് അവർ ചെറിയ പ്രീമിയംസ് ഒക്കെ ഉള്ള അടുക്കി എടുക്കുന്ന അത് അവർക്ക് തിരിച്ച് കിട്ടാതിരിക്കാനുള്ള മാർഗങ്ങൾ അത് ഈ ഒരു ഡാറ്റ വെച്ച് തന്നെ അവർ ചൂണ്ടിക്കാണിക്കാനുള്ള അത് മുടക്കാനുള്ള അത്തരമുള്ള സാഹചര്യങ്ങളും ശരിയായ വിധത്തിലുള്ള ഒരു പ്രൈവസിയിലോ ഇല്ലെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് ഇത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അപ്പോൾ ഡാറ്റ പ്രൈവസി കൂടി ഇവിടെ ഒരു കൺസേൺ ആയിട്ട് ഉയർത്തി കാണിക്കുന്നുണ്ട് നല്ലൊരു ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ വരുമ്പോഴും ഡിജിറ്റൽ ഹെൽത്ത് മിഷനെ കൊണ്ട് ഒത്തിരി അധികം ബെനിഫിറ്റ് കൂടിയുണ്ട് നമുക്കറിയാം ഒരു പർട്ടിക്കുലർ പൈസൻ്റ് ഒരു ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ അവരുടെ മെഡിക്കൽ ഹിസ്റ്ററി പലപ്പോഴും മറന്നു പോകാറുണ്ട് എടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് മറന്നു പോകാറുണ്ട് അല്ലെങ്കിൽ നെഗ്ലക്റ്റ് ചെയ്യാറുണ്ട് അത്തരം സാഹചര്യ സാഹചര്യത്തിൽ ഡോക്ടേഴ്സിന് ഈസിലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും മുൻപ് എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായിരുന്നു സോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കൃത്യമായിട്ട് റെഗുലറായിട്ട് തന്നെ പഠിച്ചു പോകുക ഹാവ് എ ഗ്രേറ്റ് ഡാ താങ്ക്